നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 5-ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഭർതൃഹരി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വഞ്ചന മൂലം ഭൗതിക സുഖങ്ങൾ വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കുകയും സ്വന്തം അനുജനായ വിക്രമാദിത്യനെ രാജ്യഭരണം ഏൽപ്പിക്കുകയും അതിനുശേഷം വിക്രമാദിത്യൻ അദ്ദേഹത്തിൻ്റെ അനുജനായ ഭട്ടിയെ മന്ത്രിയാക്കുകയും അങ്ങനെ വിക്രമാദിത്യൻ സിംഹാസന ആരോഹണം ചെയ്ത് വിക്രമാദിത്യ മഹാരാജാവായി എന്നു വരെയാണ്. അതിനുശേഷം കുറഞ്ഞ കാലം കൊണ്ട് മികച്ച ഒരു ഭരണാധികാരി എന്ന പേര് സമ്പാദിക്കാൻ അങ്ങനെ വിക്രമാദിത്യന് കഴിഞ്ഞു. നാട്ടിലെ നീതി നിയമ വ്യവസ്ഥ അദ്ദേഹം കരുത്തറ്റുതാക്കി. സൈന്യത്തിലേക്ക് ഊർജസ്വലതയും പ്രതിബദ്ധതയും കൈമുതലുള്ള ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും സഹായവും സംരക്ഷണയും ഉറപ്പാക്കി. അങ്ങനെ കലിംഗദേശത്തിൻ്റെ പേരും പെരുമയും അന്യദിക്കുകളിലും വ്യാപിച്ചു. നാടിൻ്റെ വികസനത്തെക്കുറിച്ചും ഭരണവ്യവസ്ഥയെക്കുറിച്ചും പഠിക്കാൻ വിദേശങ്ങളിൽ നിന്ന് സന്ദർശകരെത്തി. തലസ്ഥാന നഗരി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിക്രമാദിത്യൻ തൻ്റെ അനുജനും മന്ത്രിയുമായ ഭട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, ഭട്ടി, കലിംഗനാടിൻ്റെ വലിപ്പത്തിനും സമൃദ്ധിക്കും അനുസരിച്ച് തലസ്ഥാന നഗരിക്ക് സൗകര്യങ്ങൾ പോരാ എന്നെനിക്ക് തോന്നുന്നു. അത് ഭട്ടി സമ്മതിച്ചു. ശരിയാണ്, ഞാനും അതേക്കുറിച്ച് ആലോചിക്കാതെ ഇരുന്നില്ല. ഇനി ഇതിനധികം ഈ നഗരത്തെ വലുതാക്കാനാവില്ല. പിന്നെ വേണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റൊരു പ്രദേശം കണ്ടുപിടിച്ച് അവിടെ നഗരം പണിയണം. തലസ്ഥാനം അവിടേക്ക് മാറ്റുകയും വേണം. അത് കേട്ട് വിക്രമാദിത്യൻ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം ഭട്ടി എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണുന്നവനാണെന്ന്. എന്നിട്ട് തലസ്ഥാന നഗരത്തിന് പറ്റിയ ഒരു പ്രദേശം ഇതുവരെ കണ്ടുപിടിക്കാൻ ഭട്ടിക്ക് കഴിഞ്ഞില്ലേ? അപ്പോ ഭട്ടി പറഞ്ഞു, മഹാരാജൻ, സ്ഥലം കണ്ടുപിടിക്കാനുള്ള നിയോഗവുമായി പലരെയും അയച്ചതാണ്, പക്ഷേ പറ്റിയ ഒരിടം കണ്ടുപിടിക്കാൻ ആർക്കും അങ്ങട് കഴിഞ്ഞില്ല. അപ്പോ വിക്രമാദിത്യ മഹാരാജാവ് പറഞ്ഞു, കണ്ടോ, ഇതാണ് മറ്റുള്ളവരെ അയച്ചാലുള്ള കുഴപ്പം. ഭട്ടി നേരിട്ട് തന്നെ പോകണം, എങ്കിലേ കാര്യം നടക്കൂ എന്ന് പറഞ്ഞു. അപ്പോ ഭട്ടി പറഞ്ഞു, ശരി, അവിടുത്തെ ആജ്ഞ പോലെ. അടുത്ത ദിവസം തന്നെ ഞാൻ നേരിട്ട് തന്നെ അന്വേഷണം നടത്തിയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രകാരം തൊട്ടടുത്ത ദിവസം ഭട്ടി തന്നെ നഗര നിർമ്മാണത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ച് അവിടെ യാത്രയായി. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്, അതീവ ശ്രദ്ധ പുലർത്തണം. സുരക്ഷയാണ് ഏറ്റവും വലിയ പ്രശ്നം. ശത്രുക്കൾക്ക് എളുപ്പം ആക്രമിക്കാൻ പറ്റുന്ന ഇടാവരുത്. 4 വശവും പ്രകൃതിദത്തമായ കോട്ടകളുണ്ടെങ്കിൽ ഏറെ നന്ന്. ഭരണകേന്ദ്രമായതിനാൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലും ആകരുത്. നിരപ്പായ സ്ഥലമായിരിക്കണം. വരണ്ട മണ്ണാകരുത്. ഒരിക്കലും വറ്റാത്ത പുഴ നഗരമധ്യത്തിലൂടെ ഒഴുകണം. സർവോപരി ഐശ്വര്യവർദ്ധനയ്ക്ക് ഒരു ക്ഷേത്രവും ഉണ്ടാവണം. എല്ലാം ഒത്തിണങ്ങിയ സ്ഥലം കണ്ടുപിടിക്കുക അത്ര എളുപ്പമായിരിക്കില്ല എന്നിങ്ങനെ ഭട്ടി സ്വയം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ നിരാശനായി ഭട്ടി മടക്കയാത്രയ്ക്കൊരുങ്ങി. ഏറ്റ കാര്യം നടത്താൻ പറ്റാതെ വന്നതിൽ ഭട്ടിക്ക് വലുതായ വിഷമം തോന്നി.
മടങ്ങിച്ചെന്ന മഹാരാജാവിനോട് എന്താ പറയുക? വന്ന വഴിയായിരുന്നില്ല തിരിച്ചുള്ള മടക്കയാത്ര. പുതിയൊരു വഴിയിലൂടെ കാടും മലയും ചുറ്റി അവസാനം അദ്ദേഹം വനജഗിരി പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. നിരപ്പായൊരു പ്രദേശമായിരുന്നു അവിടം. രമ്യവും ശാന്തവുമായ നല്ല അന്തരീക്ഷം, നടുവിൽ ഒരു ആൽമരവും അതോട് ചേർന്ന് ഒരു ഭഗവതി ക്ഷേത്രവും കണ്ടപ്പോൾ ഭട്ടിയുടെ മനസ്സ് കുളിർത്തു. ക്ഷേത്രത്തിനപ്പുറം സുമംഗളാ നദി ഇരുകരയും തിങ്ങി അങ്ങനെ ഒഴുകണു. നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ ഭട്ടി നദിയിലിറങ്ങി കൈകാലുകൾ കഴുകി രണ്ട് കവിള് വെള്ളം കുടിച്ചു. പാറക്കെട്ടുകളിലും വൃക്ഷമൂലങ്ങളിലും തട്ടി ഒഴുകി വന്ന പുഴയിലെ ഔഷധജലം അമൃതുപോലെ അപ്പോൾ ഭട്ടിക്ക് തോന്നിച്ചു. ക്ഷീണം പമ്പ കടന്നു. വേഗം ആ പുഴയിൽ കുളിച്ച് അടുത്തു കണ്ട ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം നടന്നു കയറി. അങ്ങനെ തൊഴുത് പ്രദക്ഷിണം ചെയ്തപ്പോൾ വലിയൊരു കരിങ്കൽ തൂണ് കണ്ടു. അതിൽ എന്തൊക്കെയോ അക്ഷരങ്ങൾ കുറിച്ചിട്ടത് കണ്ടു. പൊടി തട്ടി മാറ്റി ഭട്ടി വായിച്ചെടുത്തു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു. അതായത്, നദിക്കരയിലെ വലിയ വൃക്ഷത്തിൽ വട്ടത്തിൽ കെട്ടിയിട്ട 7 ഉറികളുണ്ട്. ആ മരത്തിൽ കയറി നോക്കിയാൽ നദിയുടെ മധ്യത്തിൽ നാട്ടി നിർത്തിയ ശൂലം കാണാം. ഒറ്റ വെട്ടിന് ആ ഉറികൾ 7 മുറിക്കണം. എന്നിട്ട് ആ ആയത്തിൽ ചെന്ന് നദീമധ്യത്തിലുള്ള ശൂലത്തിൽ തല കീഴായി വന്ന് പതിക്കണം. ആ ക്ഷണം ഭദ്രാഭഗവതി പ്രത്യക്ഷയാകും. ഉടൻ തന്നെ സർവാഭിഷ്ടങ്ങളും സാധിക്കും. ആ സാഹസികന് അചിരേണ ചക്രവർത്തി പദവും ലഭിക്കും. ഇതായിരുന്നു ആ കരിങ്കൽ തൂണിൽ എഴുതിയിരുന്നത്. ലിഖിതം ഭട്ടി 2-3 വട്ടം വായിച്ചു. പിന്നെ ആ നദീതീരത്തുള്ള മരത്തിന് സമീപം പോയി നോക്കി. അത് സത്യമായിരുന്നു. വലിയ വൃക്ഷത്തിൽ 7 ഉറികൾ ചക്രം പോലെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. നദിയുടെ മധ്യത്തിൽ വെള്ളത്തിന് മീതെ ശൂലമുനയും കാണാനുണ്ട്. കുറെ നേരം ഭട്ടി നോക്കി നിന്ന ശേഷം ഭദ്രയെ മനസ്സിൽ തൊടുത് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ച് ഭട്ടി മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ 4-5 മാസത്തെ യാത്രകൾക്കൊടുവിലാണ് അദ്ദേഹം വിക്രമാദിത്യ സന്നിധിയിലെത്തുന്നത്. ഭട്ടി പോയതിനു ശേഷം വിവരങ്ങളൊന്നും അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ വിക്രമാദിത്യൻ. തൻ്റെ അനുജന്റെ ആഗമനം അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കി. വേഗം ഓടിച്ചെന്ന് ഭട്ടിയെ ആലിംഗനം ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും കുറേ നേരം അങ്ങനെ നിന്നുപോയി. വികാരതീവ്രമായിരുന്നു ആ പുനഃസംഗമം. തൻ്റെ യാത്രാനുഭവങ്ങളെല്ലാം ഭട്ടി വിശദമായിട്ട് രാജാവിനെ ധരിപ്പിച്ചു. മാത്രമല്ല, തലസ്ഥാന നഗരിക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞതോടുകൂടി വിക്രമാദിത്യന് അങ്ങട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. കഴിയുന്നതും വേഗം അവിടെ എത്തണം എന്ന മോഹമായി വിക്രമാദിത്യന്. അതിൻ്റെ കാരണം അനിയനായ ഭട്ടി നൽകിയ ആ കഥാകഥനം അത്രയ്ക്ക് ഉജ്ജ്വലായിരുന്നു എന്നുള്ളതാണ്. ഇനി ആ സ്ഥലം നേരിൽ കാണാതെ സമാധാനമാവില്ല എന്നായി വിക്രമാദിത്യന്. തിരിച്ച് മടങ്ങി വരുന്നതുവരെ രാജ്യകാര്യങ്ങൾ മുറ തെറ്റാതെ നടത്താൻ വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വിക്രമാദിത്യനും ഭട്ടിയും അങ്ങനെ ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. ദീർഘനാളത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ ഇരുവരും വനജഗിരിയുടെ താഴ്വരയിലെത്തി. അങ്ങനെ ശാന്തമുഖിയായി സുമംഗളാ നദി ഒഴുകുന്നത് നോക്കി അല്പനേരം വിക്രമാദിത്യൻ അവിടെ അങ്ങനെ നിന്നു. ചുറ്റും തലയുയർത്തി നിൽക്കുന്ന ഗിരിനിരകൾ, അതിന് നടുവിലായി നിരവധി വൃക്ഷങ്ങൾ നിറഞ്ഞ സമതലത്തിന് ഒരു തപോവനത്തിൻ്റെ പ്രകൃതമായിരുന്നു. അങ്ങനെ വിക്രമാദിത്യനും ഭട്ടിയും നദിയിൽ സ്നാനവും കഴിച്ച് ശ്രീഭദ്രയുടെ ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. കരിങ്കൽ തൂണിൽ എഴുതി കാണപ്പെട്ട നിർദ്ദേശമനുസരിച്ചുള്ള ആ വൻ വൃക്ഷവും അതിൻ്റെ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ട 7 ഉറികളും അവർ രണ്ടുപേരും വളരെ സൂക്ഷ്മതയോടെ അങ്ങനെ നോക്കി നിന്നു. വട്ടത്തിൽ തൂക്കിയിട്ട ആ ഉറികൾ
ഒറ്റ വെട്ടിന് മുറിക്കണം. പിന്നെ അതേ ക്ഷണത്തിൽ നദിയുടെ മധ്യത്തിലുള്ള ആ ശൂലത്തിൻ്റെ അഗ്രത്തിൽ തല കീഴായി ചെന്ന് പതിക്കുകയും വേണം. അതിപ്രഗത്ഭനായ ഒരഭ്യാസിക്ക് മാത്രമേ അത് സാധിക്കൂ. ഈ ലോകത്തിൽ ഇത്ര വലിയ സാഹസപ്രവൃത്തി ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല. വിക്രമാദിത്യ മഹാരാജാവിനല്ലാതെ എന്ന് അനുജനായ ഭട്ടി അങ്ങട് ഉറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ എങ്ങനെ എന്ന ആ ചിന്തയിലായിരുന്നു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മനസ്സ്. ഉടുക്കം ഭട്ടി തൻ്റെ പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചു. അതായത് മരത്തിൽ കയറി ഒരു ഉറിയിൽ ഇടതുകാൽ ഉറപ്പിക്കണം, എന്നിട്ട് വലതുകാൽ കൊണ്ട് മറ്റുള്ള ഉറികളെ ഓരോന്നായി അടുത്തെത്തിക്കണം. അതിനുശേഷം ഒന്ന് വട്ടം ചുറ്റിയാൽ ഏഴ് ഉറികളും ഒന്നായിട്ട് പിണഞ്ഞു വരും. പിന്നൊറ്റ വെട്ടിന് എല്ലാ ഉറികളും മുറിക്കാൻ എളുപ്പമാണ് എന്ന് ഭട്ടി പറഞ്ഞു. ഉറികൾ വെട്ടി മുറിച്ചാൽ താൻ ഉൾപ്പെടെ നേരെ നദിയിലേക്കാണ് ചെന്ന് വീഴുക. ആ വീഴ്ച ശൂലത്തിൻ്റെ മുകളിലേക്ക് ലക്ഷ്യമാക്കണം. അതും തല കുത്തി. വിക്രമാദിത്യ മഹാരാജാവ് അങ്ങനെ മനസ്സുകൊണ്ട് ഒന്ന് കണക്ക് കൂട്ടി. ചെയ്യാൻ പോകുന്ന സാഹസത്തെക്കുറിച്ച് ഓർത്ത് ഒരു നിമിഷം അവിടെ നിന്ന് നല്ലതുപോലെ ശ്രീപാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഉറിയിൽ നിന്ന് ഊരിയ ആ വാളുമായി വിക്രമാദിത്യൻ ആ വലിയ വൃക്ഷത്തിലേക്ക് കയറി അതിൻ്റെ ഉയരത്തിലെത്തി. ഭട്ടി പറഞ്ഞതുപോലെ ഇടതുകാൽ നീട്ടി ഒരു ഉറിയിൽ ഉറപ്പിച്ചു, പിന്നീട് വലതുകാൽ നീട്ടി മറ്റെല്ലാ ഉറികളും ഒന്നിച്ചാക്കി ഒരു കൈകൊണ്ട് ഉറിയിൽ അങ്ങനെ പിടിച്ചു, വലതുകാൽ കൊണ്ട് മറ്റെല്ലാ ഉറികളെയും അടുത്ത് പിടിച്ചു, രണ്ട് കറക്കം കൊണ്ട് ഏഴുറികളും ഒന്നായി പിരിഞ്ഞ് പിണഞ്ഞു ചേർന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല, അദ്ദേഹത്തിൻ്റെ വാൾ ഉപയോഗിച്ച് മുകൾഭാഗം വെട്ടിമാറ്റി. അതോടെ ഉറികളും രാജാവും താഴേക്ക് പതിച്ചു. ഉറികൾ വീണത് പുഴയിലേക്ക്, പക്ഷേ വായുവേഗത്തിൽ മലക്കം മറിഞ്ഞ് നേരെ ശൂലത്തിന് മുകളിലേക്ക് തലകുത്തി വീണു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ്. ശൂലമുനയിൽ അദ്ദേഹത്തിൻ്റെ തല തൊട്ടൂ തൊട്ടില്ല എന്നായപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, രണ്ട് മനോഹരമായ കരപല്ലവങ്ങൾ അഥവാ കയ്യുകൾ അദ്ദേഹത്തെ താങ്ങി. പരിശ്രമിക്ക് ലഭിക്കുന്ന വിശ്വവിജയത്തിൻ്റെ മന്ദസ്മിതം അത് തൻ്റെ മുന്നിൽ അദ്ദേഹം കണ്ടു. വിക്രമാദിത്യൻ ആനന്ദ പുളകിതനായി. ശ്രീ ദുർഗാ ഭഗവതിയുടെ കൈകളിൽ താൻ സുരക്ഷിതനാണെന്ന് വിക്രമാദിത്യൻ അറിഞ്ഞു. ആ ക്ഷേത്രത്തിലെ ശ്രീ ദുർഗാ ഭഗവതി അതാ പ്രത്യക്ഷയായിരിക്കുന്നു. കരയിലെ വൃക്ഷച്ചുവട്ടിൽ അദ്ദേഹത്തെ എത്തിച്ച് ദീർഘകരങ്ങളാൽ അനുഗ്രഹിച്ചു. ഭക്തിയുടെ നിർവൃതിയിൽ ആറാടിയ വിക്രമാദിത്യനും ഭട്ടിയും ശ്രീചക്രാങ്കിത പീഠനിവാസിനിയായ ശ്രീഭദ്രയെ തൊഴുത് വണങ്ങി ആയുരാരോഗ്യ സമ്പദ് സമൃദ്ധിക്കായി പ്രാർത്ഥിച്ചു. ഭഗവതി അവർക്ക് ഇഷ്ടങ്ങളായ വരങ്ങളെ നൽകി. വിക്രമാദിത്യ മഹാരാജാവിനും പ്രജകൾക്കും സകലവിധ ഐശ്വര്യങ്ങളും അങ്ങനെ ദേവി പ്രദാനം ചെയ്തു. പുതിയ നഗരത്തിൻ്റെ സ്ഥാപനത്തിന് ആവശ്യമായ ധനവും മനഃശക്തിയും അങ്ങനെ അവർ നേടി. പിന്നീട് കലിംഗ ദേശം വിട്ട് വിക്രമാദിത്യ മഹാരാജാവ് അങ്ങനെ ഉജ്ജയിനിയിൽ താമസമാക്കി. ഏഴ് നിലകളുള്ള മാളികകളും മറ്റ് രമ്യഹർമ്യങ്ങളും ഉദ്യാനങ്ങളും പണി കഴിപ്പിച്ച് ചുറ്റുമുള്ള വിശാലമായ സ്ഥലം കൃഷിക്ക് ഉപയുക്തമാക്കി. കൃഷിക്ക് വേണ്ടി സാധാരണക്കാർക്കായി അദ്ദേഹം ആ സ്ഥലങ്ങൾ വീതിച്ച് നൽകുകയും ചെയ്തു. കൃഷിയും കച്ചവടവും അവിടെ വൻ പുരോഗതി നേടി. അങ്ങനെ ഏറെക്കാലത്തെ അന്വേഷണത്തിന് ശേഷം ഭട്ടി കണ്ടെത്തിയ ആ അതിമനോഹരമായ സ്ഥലം അതിസാഹസികമായ ഒരു ദൗത്യത്തിലൂടെ വിക്രമാദിത്യൻ തൻ്റെ അധീനതയിലാക്കിയ ആ സ്ഥലമാണ് ശ്രീ ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ പിൽക്കാലത്ത് പേരും പെരുമയും മഹത്വവും നേടിയ ഉജ്ജയിനി എന്ന നഗരം. ഓരോ ഭാഗങ്ങൾ കഴിയും തോറും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കഥ
കേൾക്കാനുള്ള കഥാപ്രേമികളായ നിങ്ങളുടെ ആകാംക്ഷയും ഇമ്പവും കൂടി വരുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ കഥയുടെ അഞ്ചാം ഭാഗം തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇതിൻ്റെ ആറാം ഭാഗം അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ കേൾപ്പിച്ച് ചിന്തിപ്പിക്കുകയും അതിനുപരി രസിപ്പിക്കുകയും ചെയ്യുമെന്ന ഒരു ഉറപ്പോടെ ഇന്ന് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.